നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പൊ ഞങ്ങളിത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ റീനുവിന്റെ ഇത് റീനുവിന്റെ ഏറ്റവും ചങ്കാണ് കേട്ടോ. ചങ്കെന്ന് പറഞ്ഞാൽ ബെസ്റ്റിൽ ബെസ്റ്റാണ്. എന്താ പറയാ, റീനുവിന്റെ ഡാഡിയുടെ പെങ്ങളുടെ മോനാണ് കേട്ടോ, ഐ ബി എല്ലിന്റെ മോനാണ്. എന്നാ മോനെ, എന്നാ എന്നാ മോമി. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഇവിടെ ഐ ബി എല്ലിന്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇന്നലെ രാവിലെ ബിനുവിന് ഡ്യൂട്ടി ആയിരുന്നു, ബിനു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഞങ്ങള് മൂന്നാർ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഐ ബി എല്ലിന് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. മിക്കിയേ, മിക്കിയേ, ചേച്ചി, ചേച്ചിയുടെ പേരെന്നാ ചേച്ചി? സുലോചനയാ. നമ്മുടെ സുലോചന ചേച്ചിയാണ് കേട്ടോ. അതെ, ചേച്ചിയുടെ കൂടെ മിക്കി കയറിയിട്ടുണ്ട്. മിക്കി പെണ്ണേ, മിക്കിയേ, അതേ ഐ ബി ആന്റി, ഐ ബി ആന്റിയേ, എന്നാ പറയാ, ഒത്തിരി നാൾ കൂടി റീനെ കണ്ടേ. അതെ, കുഞ്ഞിനെയും കണ്ടില്ലായിരുന്നു അല്ലേ. മിക്കി, മിക്കി മോളെ, ഐ ബി ആന്റി രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, പാല് തിളച്ചു. ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, അതെ, ദോശയും കാര്യങ്ങളും അതും ഇതും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. മോമിയെ, മോമി എന്നാ പറയണേ, ഏ രാവിലെ എപ്പോഴെഴുന്നേറ്റ് മോമി, ഏ അളിയാ, അളിയോ, ഇത് റീനുന്റെ ആങ്ങളെയാണ് കേട്ടോ. റീനുന്റെ ആങ്ങളെയും നാത്തൂരുമാണ്. റീനു എന്നാ പറയുന്നേ, ഉള്ള പരിപാടിയാണ്, രാവിലെ തയ്യാറെടുപ്പാണ് കേട്ടോ. അതെ 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 അതെ, ബിനു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ആരോ ഒരു വാക്ക് തെറ്റിച്ചേ, ഞാനോ ആരെയും നമ്മുടെ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് അറിയുന്നത് പറയാനുള്ളൂ അല്ലേ. അത്രേ ഉള്ളു, അത്രേ ഉള്ളൂ. ഇവിടുത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ട് താഴെയായിട്ട് ആറുണ്ട് കേട്ടോ. ഇപ്പം മാറ്റി കൊണ്ടുണ്ടോ, കുറവല്ലേ. നീർനായ നീർനായ ഉണ്ട് കേട്ടോ. ഇപ്പൊ കൂടുതലാണ് ഇന്ന് എടുക്കാൻ വേണ്ടിട്ട്. ജയലക്ഷ്മിയുടെ പേരാ വീനു, ജയലക്ഷ്മിയോ മഹാലക്ഷ്മിയോ, ആ ഏതുണ്ട് ലക്ഷ്മിയുടെ. ഞങ്ങള് പോയിട്ട് എന്റെ പോലെ നാലഞ്ച് മണിക്കൂർ, എട്ട് മണിക്കൂർ എടുത്തു. അഞ്ചു മണിക്കൂർ പോലെ നോക്കിയെടുക്കാൻ, അതിൽ കൂടുതൽ വേണോ? അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരിപ്പം രാവിലെ പോകുന്നതിന് മുന്നേ ബിനു സ്ഥിരമായിട്ട് അവിടെ മാതാവിനെ എടുത്ത് പെട്ട് തിരികെ എത്തിക്കാൻ പോവേ. അപ്പം ബിനു അങ്ങോട്ട് പോവുകയാണ്. മമ്മിയുടെ പോവാ. റീനു, നീ ഭയങ്കര സുന്ദരിയായിരുന്നു. അല്ല അല്ല, ആ ചെരുപ്പ് എങ്ങനെ ഇട്ടിട്ട്? പിന്നെ ആ ഞാൻ പറഞ്ഞ പറഞ്ഞാ കൂടി പോകും കേട്ടോ. ഇതുകൊണ്ട് ഐ ബി ആന്റി, ഇത് സിൽക്കുമാണ് കേട്ടോ, അതായത് ആന്റിയുടെ മൂത്ത മോന്റെ കുഞ്ഞാണ് കേട്ടോ. സിൽക്ക് മോളെ, എന്നാ മോനെ, അയ്യോ സങ്കടം ആന്റി, കൂടുതൽ പറയണ്ടോ. അയ്യോടാ, കണ്ടടി റീനു, ഇത് നല്ല ഡ്രസ്സാ കേട്ടോ, ഇത് അല്ലേ അടിപൊളി കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങളിത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ പോകുന്ന വഴിക്ക് പ്രവീത്താണ് നമ്മള് അന്തോലി, എന്താ മോളെ, മുണ്ടയ്ക്കൽ. നമ്മളവിടെ പോകുന്ന വഴിക്ക് നമ്മള് അന്തോലിസ് പുണ്യാളന്റെ പള്ളി നമ്മൾ നേരത്തെ ഇടാൻ വേണ്ടി വന്നാണ് കേട്ടോ. വഴിയാണ് കേട്ടോ. ഒരു ചെറിയൊരു കുഞ്ഞിക്ക ഹോട്ടൽ കണ്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണോ. മോമി ഇത് നല്ല ഉറക്കായി. മോമി അളിയെ ഫ്രണ്ട് ചെയ്തിപ്പോൾ അളിയൊക്കെ മടുത്തു കേട്ടോ. കാരണം അളിയെ എന്താ പറയുക, ഈ ഇച്ചിരി സങ്കടം തോന്നിയിട്ടുണ്ട്. അറിയ പുള്ളി നൈറ്റ് ഡ്യൂട്ടിയെ കഴിഞ്ഞ് വന്നാണേ, ഉറങ്ങാനും പറ്റിയില്ല. 7 മണിക്ക് വന്ന് അന്നേരം ഞങ്ങളിത് പോണം പോണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരും കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ അറിയോ എന്നാ ഉണ്ട് പുള്ളി, ഒരു പരാതി ഇല്ല കേട്ടോ. പിന്നെ ഈ പറയാനുണ്ട്, റീനു പറയുന്നുണ്ട് മിക്കി ഉറക്കണ്ടി കാണിച്ചു, കൊച്ചു കാണിച്ചു മിക്കി പോളെ ചക്കി.
അപ്പൊ ഫുഡും കാര്യങ്ങളെല്ലാം റെഡി ആയി കേട്ടോ. ഞങ്ങൾ പത്തിരിയാണ് പറഞ്ഞത്, ഫുഡ് കഴിക്കുന്നതിന് മമ്മി ആകെ മുളക് വെച്ചു മുളക് വെച്ചു മുളക് വെച്ചു മുളക് വെച്ചു. പത്തിരി പത്തിരി പറഞ്ഞു, ബീഫ് കറി പറഞ്ഞു, ചിക്കൻ ഉണ്ട്, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്. മമ്മി ശ്രീനു മോളെ കൊച്ചു പെണ്ണാണ്ട അളിയാ ചിക്കൻ കറിയാ അയ്യോ. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അല്ല അളിയ ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ, നല്ല ഫുഡ് നല്ല ഫുഡ്. അതന്നെ കടയിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ, നല്ല ഫുഡ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയതാണ് കേട്ടോ. അളിയ റൂട്ട് ഏതാ? ആ മോമിക്ക് എന്നാ വേണ്ടേ? എന്ത് മോമി എന്നാ വേണ്ടേ? ഏതാ വേണ്ടേ? കരിക്കാ വേണ്ടേ? ഇനി വേണ്ടേ? എന്നാ എന്നടി വേണ്ടേ മോമിയെ? എന്നാ വേണ്ടെന്ന് പറഞ്ഞേ? ഒരു അടിപൊളി ഓറഞ്ച്, എന്താ പറയാ, മാതള നാരങ്ങ, കരിക്ക എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു കരിക്ക് മേടിച്ചു. ഒരു കരിക്ക് റീനു കുടിക്കുന്നുണ്ട് അവിടെ, ഒരു കരിക്ക് ഞാനും മേടിക്കണം കേട്ടോ. പൊതുവെ നമ്മൾ കരിക്ക് മേടിച്ച നമുക്ക് ഈ കരിക്ക് ചിരണ്ടി തിന്നാനുള്ള സെറ്റപ്പ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ കരിക്ക്, കട്ടിയായിട്ടുള്ള കരിക്ക് നമുക്ക് വലിയ താല്പര്യം ഇല്ല. മോമി ഉണ്ടല്ലോ കരിക്ക് വേണമെന്ന് പറഞ്ഞാണേ. ഇപ്പൊ പെണ്ണ് കുടിച്ചു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പെണ്ണിന്. മോമി നല്ലതാണോ മോളെ? കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കേരളം. ഞാൻ ഒന്നും പറയുന്നില്ല അളിയാ. പേരക്ക നല്ല പേരക്ക സൂപ്പർ നല്ല ആയിക്കോട്ടെ. മോമി ഇതേ കരിക്ക് കഴിക്കുവാണ് കേട്ടോ. മുളകും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല മുളക് ഉപ്പ് ഇട്ട് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. മോനെ ഇച്ചിട്ട് തരാമോ? അപ്പൊ ഇച്ചിട്ട് തന്നെ മോനെ. അപ്പൊ ഈ വിശക്ക് കൂടാ ഇച്ചിട്ട് തന്നെ. ഈ ഒരു പാലത്തെ കയറി കഴിയുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനും ജീപ്പ് അടക്കം ട്രിപ്പ് പോകുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങൾ മൂന്നാറും ഇടുക്കിയൊക്കെ ഈ ഒരു പാലം കയറി തന്നെയാണല്ലോ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു കാടിൻ്റെ ഒരു സെറ്റപ്പും ഒരു തണുപ്പും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇതിലെ പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നി കേട്ടോ. പഴയ കുറേ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം തന്നെ. എന്നിരുന്നാലും കൊള്ളാം, ഞങ്ങളതായി ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ പോകുന്നു. മോമി പറയുന്നതായിരുന്നു അവൾക്ക് ചേട്ടയുടെ കുഞ്ഞുങ്ങളുണ്ടേ, അന്നയും ക്രിസ്റ്റിയും. അപ്പൊ അവരെ മിസ് ചെയ്യുന്നുണ്ടത്, സാരയില്ല കേട്ടോ, നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകാമേ. അപ്പൊ അങ്ങനത്തെ ബിന്നു ഞാൻ വണ്ടിക്കകത്ത് വന്ന് കേറി അറിയാ പോയില്ലേ. റീനു വന്നു, റീനുവേ അപ്പൊ നമുക്ക് പോയേക്കാം. റീനു മിക്കിക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ, നൈസായിട്ടൊന്ന് കാണിച്ചു നോക്കട്ടെ. അങ്ങനെ എന്താ പറയുക, ഞങ്ങളിത് ഇവിടെ സെങ്കുലം ഡാമിനടുത്ത് വന്നു കേട്ടോ. ഒരു നല്ലൊരു വ്യൂ പോയിന്റും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവിടെ, ആണല്ലേ. അളി ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ റീനു ഒക്കെ വന്നിറങ്ങി ഇപ്പം കേട്ടോ, പിന്നെ അളിയും വരുന്നുണ്ട്. പിന്നെയാ കാൺട്രി നല്ല അടിപൊളി ചുരിദാറല്ലേ, അപ്പൊ ഇവിടുന്ന് എടുത്തതെന്നൊക്കെ ചോദിക്കുമല്ലോ. അവിടെ നാടിന്റെ അടുത്ത ചുരിദാറാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? കുഴപ്പമില്ല. അപ്പൊ ആയിക്കോട്ടെ. അങ്ങനെ ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. മോമി ഇതേ പൊറോട്ട മേടിക്കുന്നു. മോമിയുടെ എന്നെ, മോമി പൊറോട്ട എങ്ങനെ കഴിക്കുന്നത്? ചിക്കൻ ഫ്രൈ ആണോ എന്നെ കഴിക്കുന്നത് പറഞ്ഞേ. എന്നാ ചിക്കൻ ഫ്രൈ കഴിച്ചോ ചേട്ടാ. എനിക്ക് ഒറ്റ പൊറോട്ട മതി കേട്ടോ. മോമിയെ ചിക്കൻ ഫ്രൈ കഴിച്ചോടാ. എവിടെ നീ കഴിച്ചത്? പോടെ കഴിച്ചായിരുന്നോ? എന്നാ കഴിച്ചേ? ബിരിയാണിയോ? സൂപ്പർ ആയതോ? ഏ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ആയിക്കോട്ടെ, എന്നാ നമുക്ക് കഴിക്കട്ടെ. ഞാൻ ഫുഡ് കഴിക്കാൻ പോകണേ. മിക്ക മടുപ്പാണോ അറിയുന്നു? വേണോ? ആണല്ലേ. ഞാൻ നാട്ടിൽ വന്നിട്ട് വണ്ണം കഴിക്കുന്നത് ചെറിയട്ടെ. അവിടെ അറിയാം ഫുഡ് ഭയങ്കര മിതമായിട്ട് കഴിച്ചു അറിയാം. ഇപ്പൊ ഇവരൊക്കെ ചോറ് കഴിച്ചറിയാം, ഒരു പൊറോട്ട ജസ്റ്റ് സാമ്പാർ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പൊ ഇതിന് നമ്മുടെ വീട്ടിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ഞങ്ങൾ എന്താ പറയാ, റിസോർട്ടിലോട്ട് റിസർച്ച് നൈറ്റ് സ്റ്റേ ചെയ്യുന്ന സിനിമയോട് പോകണം കേട്ടോ. അടിപൊളി ജഗ പോക അല്ലേ. ബൈ ബൈ.